എല്ലാ പൂച്ച പ്രേമികൾക്കും അതുപോലെ തന്നെ എല്ലാ കോക്കാച്ചി പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫംഗൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫംഗസ് എന്ന് പറയുന്ന നമ്മുടെ ക്യാറ്റിൽ കണ്ടുവരുന്ന ഈ രോഗം. അപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രോഗം വരുന്നത്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക നിങ്ങൾക്ക് ഈ പ്രോബ്ലം നേരിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം എന്താണ് ഫംഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി അതൊരു രോഗം തന്നെയാണ്. അതായത് നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് ഈ താരനൊക്കെ വരുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള ചുണങ്ങ പോലെയുള്ള സംഗതികൾ വരുന്ന പോലെ ക്യാറ്റിൽ വരുന്ന ഒരു അണുബാധ അല്ലെങ്കിൽ ഈ മറ്റൊരു ജീവി പിന്നെ അല്ലെ മറ്റൊരു സ്പീഷീസ് ഒക്കെ പോലെയുള്ള ഒരു സാധനം നമ്മുടെ ക്യാറ്റിൻ്റെ ബോഡിയിൽ വളരുന്ന ഒരവസ്ഥയാണ് ഈ ഫംഗസ് എന്ന് പറയുന്നത്. ഫംഗസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ പക്ഷേ നമ്മുടെ ഇവിടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഫംഗസ് എന്ന് പറയുന്നത് പിന്നെ ഒരു ബ്ലാക്ക് ഡോട്ടിലുള്ള ഒരു ചായയുടെ പൊടി, അതായത് ടീൻ്റെ പൊടിയൊക്കെ എവിടെയെങ്കിലും വീണ് കിടക്കുന്ന പോലെ ആ രീതിയിലുള്ള ഒരു ഫംഗലും, അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാറ്റിൻ്റെ ഹെയറൊക്കെ വല്ലാതെ കട്ട പിടിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഒരു ഏരിയയിൽ ഒരു കാട് വെട്ടിയ പോലെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഫംഗലുമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇവിടെ കണ്ടുവരുന്നത്. നിങ്ങൾക്കും നേരിടുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ഫംഗലായിരിക്കാം നമ്മളെ നാട്ടിലായതുകൊണ്ട്. അപ്പോൾ ഈ രണ്ട് സംഗതികൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ വീഡിയോയിലും എല്ലാ പ്രോബ്ലത്തിനും പറയുന്ന പോലെ തന്നെ ഇത് വരാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ ക്ലൈമറ്റാണ്, രണ്ടാമത്തേത് നമ്മുടെ നമ്മളെ ക്യാറ്റ് നമ്മൾ വളർത്തുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ എന്തെങ്കിലും ഈർപ്പമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ക്യാറ്റ് നടക്കുന്ന ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്ലേയിങ് ഏരിയ ഈർപ്പമുള്ള, അതായത് നനവുള്ളതൊക്കെ ആണെങ്കിലൊക്കെ ഫംഗിൽ വരാൻ സാധ്യതയുണ്ട്. വേറെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നല്ല വൃത്തിയിലായിരിക്കും നിങ്ങളെ ക്യാറ്റിനെ വളർത്തുന്നത്. എന്നിരുന്നാലും ഫംഗിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ക്യാറ്റിന് ഇൻ കേസ് ഇപ്പോൾ ഫംഗൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം ഇത് വലിയ മാരകമായിട്ടുള്ള ഒരു അസുഖമൊന്നുമല്ല. ഇപ്പോൾ എല്ലാ ക്യാറ്റിനും, അതായത് നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത ക്യാറ്റായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പോൾ ഈ അടുത്ത് വാങ്ങി വളർത്താൻ തുടങ്ങിയ ക്യാറ്റായിക്കോട്ടെ, ഇതിനൊക്കെ ഫംഗൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഇത് ഒരിക്കലെങ്കിലും എല്ലാ ക്യാറ്റിനും ഒരു വട്ടമെങ്കിലും ഫംഗൽ വന്നിരിക്കും. അത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ കൊണ്ടായിരിക്കും, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരിക്കലെങ്കിലും ഫംഗൽ വന്നിരിക്കും. അപ്പോൾ നിങ്ങളാരും ഫംഗൽ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല. അപ്പോൾ നമുക്കതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഫംഗൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് രണ്ട് ടൈപ്പ് ഫംഗലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ആ ബ്ലാക്ക് ഡോട്ട്സിലുള്ള, അതായത് ആ കറുത്ത പുള്ളികളായിട്ട് വരുന്ന ആ ഒരു ഫംഗലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നമുക്കതിനെ കാണാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഡോട്ടുള്ള ഫംഗൽ നമുക്കതിനെ വിളിക്കാം. ആക്ച്വലി ഈ ബ്ലാക്ക് ഡോട്ട്സുകൾ ഒരിക്കലും ഫംഗൽ അല്ല. അതായത് ആ ഫംഗൽ നമുക്ക് കാണാൻ ആക്ച്വലി കഴിയുന്നില്ല. അത് ഒന്നെങ്കിൽ സ്കിന്നിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെയാണുള്ളത്. പക്ഷേ ആ ഫംഗലിൻ്റെ വേസ്റ്റ്, അതായത് ആ ഫംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി തന്നെയാണ്, ആ ജീവിയുടെ വേസ്റ്റ് ആണ് ഈ ബ്ലാക്ക് ഡോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതായത് ഫംഗൽ വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അറിയുന്നില്ല. അതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് ആ ബ്ലാക്ക് ഡോട്ടായിട്ട് നമ്മൾ ആ ഫംഗലിനെ കാണുന്നത്. അപ്പോൾ ഈ ഫംഗൽ, ഈ ബ്ലാക്ക് ഡോട്ടിലുള്ള ഈ ഫംഗൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കുറച്ച് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ ചെയ്തു കൊടുത്താലും മതി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് ഡോട്ടിലുള്ള ഈ ഒരു ഫംഗലിൻ്റെ കേസ് നമുക്ക് ആദ്യം എടുക്കാം. ഈ ഫംഗൽ നിങ്ങൾ നിങ്ങളുടെ ക്യാറ്റിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുളിപ്പിക്കുന്നത് ഇളം ചൂടുവെള്ളത്തിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആൻറ്റി ഫംഗലായിട്ടുള്ള പിന്നെ വൈബ്രാക്കോ അല്ലെങ്കിൽ മൈക്കോഡിൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ നമ്മുടെ ക്യാറ്റിനെ ആദ്യം തന്നെ കുളിപ്പിക്കണം. ഈ കുളിപ്പിക്കുമ്പോൾ ഈ ഷാമ്പു നിങ്ങളൊരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ ക്യാറ്റിൻ്റെ ബോഡിയിൽ എന്ത് ചെയ്യണം, തേച്ച് പിടിപ്പിച്ചിരിക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മളെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മളെ ക്യാറ്റിനെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളെ ക്യാറ്റിനെ തുടച്ചിട്ട് പിന്നെ ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നന്നായി ഹെയർ ഡ്രൈ ആയി നിങ്ങൾക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിപെറ്റ് എന്ന് പറയുന്ന ഒരു സ്പ്രേ, ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ ഒരു സ്പ്രേ നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 360-350 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു സ്പ്രേ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ ക്യാറ്റിൻ്റെ ബോഡിയിൽ അടിച്ചു കൊടുക്കുക. ഇത് എത്ര അടിക്കണം എന്നുള്ളത്, പിന്നെ ഒരു അഡൾട്ട് ക്യാറ്റാണെങ്കിൽ ഒരു 5 പുഷ്, അതിന് ഒരു ഇപ്പോൾ ഒരു കിറ്റൺ ആണെങ്കിൽ, അതൊരു ബേബി ക്യാറ്റാണെങ്കിൽ ഒരു 2 പുഷ്, അതായത് ഒരു 2 പുഷൊക്കെ മതിയാകും.
അപ്പം ഇതാണ് പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഡോട്ടിലുള്ള ഒരു ഫംഗൽ നിങ്ങളുടെ ക്യാറ്റിൻ്റെ ബോഡിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു വട്ടം ഈ ഒരു സംഗതി അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒറ്റ വട്ടം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മാറ്റവും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ ഇതൊരു നാലഞ്ച് വട്ടം, അതായത് ഒരു മന്തെങ്കിലും നമ്മൾ റിപ്പീറ്റായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു നാല് വട്ടമെങ്കിലും നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് മാറുള്ളൂ. അതായത് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് മാറും. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫംഗലായിട്ടുള്ള ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് വോം, അതായത് നമ്മുടെ എയറൊക്കെ കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം ഇങ്ങനെ ഹെയർ ലോസ് ആയിട്ട് ആ ഒരു പ്രത്യേക ഒരു ഗ്രേ കളറിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറിൽ നമ്മൾ കാണുന്ന ആ ഒരു ഫംഗലാണ് നിങ്ങളുടെ ക്യാറ്റിലുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വൈബ്രാക്കോ അല്ലെങ്കിൽ മൈക്കോഡിനൊക്കെ പോലെയുള്ള ആൻറ്റി ഫംഗൽ ഷാമ്പു എടുക്കുക, ഡയറക്റ്റ് എടുക്കുക. ഡയറക്റ്റ് എടുത്തതിന് ശേഷം അത് ഒരു പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ, അതായത് ഡയല്യൂട്ട് ചെയ്യാതെ നല്ലൊരു ക്വാണ്ടിറ്റി കയ്യിലേക്ക് ആക്കിയതിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ക്യാറ്റിൻ്റെ പിന്നെ എവിടെയാണോ ഫംഗൽ ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫംഗലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷാമ്പുവായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നേരത്തെ മറ്റേ ബ്ലാക്കിൽ ചെയ്ത പോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മളെ ക്യാറ്റിനെ നന്നായിട്ട് കഴുകി, അതായത് കുളിപ്പിച്ചെടുക്കുക. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, നേരത്തെ നമ്മൾ പിന്നെ ബ്ലാക്ക് ഡോട്ട്സ് വന്ന ആ ഒരു ഫംഗലിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ക്യാറ്റിനെ കുളിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും വാട്ടറുമായിട്ട് ഡയല്യൂട്ട് ചെയ്യാതെ ഈ ഷാമ്പു, അതായത് ഈ പറഞ്ഞ ഈ ഷാമ്പുകൾ ആൻറ്റി ഫംഗൽ ഷാമ്പു ഡയറക്റ്റ് നമ്മുടെ ക്യാറ്റിൻ്റെ ഈ പിന്നെ ഈ ഒരു ഫംഗലുള്ള ഏരിയയിൽ തേച്ച് പിടിപ്പിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്യാറ്റിനെ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. ഇത് ഒരു 1 മന്തിൽ ഒരു 2 ടൈംസ്, അതായത് ഒരു മാസം 2 വട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗലിനെ നമുക്ക് ഈ രീതിയിൽ തടയാൻ കഴിയും. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് എനിക്ക് ഫംഗലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് റൗണ്ട് വോമും അതുപോലെ തന്നെ ബ്ലാക്ക് ഡോട്ട്സും. പിന്നെ ഈ റൗണ്ട് വാമിൽ കാണുന്ന ഫംഗലിന് വേറൊരു രീതിയും ഈ ബ്ലാക്ക് ഡോട്ട്സിൽ കാണുന്നതിന് വേറൊരു രീതിയുമാണ്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടിനും ഷാമ്പു അപ്ലൈ ചെയ്യേണ്ട ടൈമും അതുപോലെ തന്നെ ആദ്യം കുളിപ്പിക്കണോ കുളിപ്പിക്കേണ്ടേ എന്നുള്ളതൊക്കെ പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ക്യാറ്റിന് എന്തെങ്കിലും ഈ രീതിയിൽ ഫംഗലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഇതൊരു മാരകമായിട്ടുള്ള ഒരു അസുഖമേ അല്ല, എല്ലാ ക്യാറ്റിനും കോമൺ ആയിട്ട് വരുന്ന, നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു വട്ടമെങ്കിലും നമ്മുടെ ക്യാറ്റിന് ഫംഗൽ വന്നിരിക്കും. അപ്പം എങ്ങനെയാണ് ഫംഗൽ, പിന്നെ എന്താണ് ഫംഗൽ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫംഗൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇത് മാറ്റിയെടുക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതായത് ക്യാറ്റ്, ക്യാറ്റിൻ്റെ ബാഗ്, ക്യാറ്റിൻ്റെ ഫുഡ്, അതുപോലെ മറ്റ് ആക്സസറീസുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഗീവ് അവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കോക്കാച്ചിയിൽ. അപ്പോൾ എല്ലാവരെയും ഞാൻ അതിലേക്കും കൂടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ ഗീവ് അവേ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.